ഹായ് എവരി വൺ, ഡോക്ടർ ഡാനിഷ് സലീം ആണ്. നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് നമ്മുടെ കളർ നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. ശരിക്കും ഈ മൂത്രത്തിൻ്റെ കളർ നോക്കിയും അതുപോലെ മൂത്രത്തിൻ്റെ ഫ്രീക്വൻസി നോക്കിയും മൂത്രത്തിലുള്ള മാറ്റങ്ങൾ നോക്കി പല അസുഖങ്ങളും കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ പല കളറിൽ ഇപ്പം രക്തത്തിൻ്റെ കളറിൽ പോവാം, ചില മൂത്രം വെള്ള രീതിയിൽ പോവാം, നല്ല മഞ്ഞ രീതിയിൽ പോവാം, ബ്രൗൺ കളറിൽ പോവാം, അങ്ങനെ പലതരത്തിലുള്ള കളറുകളിൽ പോകാറുണ്ട്. പിന്നെ മൂത്രത്തിൻ്റെ അളവിൽ വ്യത്യാസം, അതെല്ലാം കാരണം പല അസുഖങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് റെഡ് കളറിൽ മൂത്രം പോവുകയാണെങ്കിൽ എന്താണ് കാരണമെന്നാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മുടെ കിഡ്നിയിലെ സ്റ്റോണ് അല്ലെങ്കിൽ മൂത്ര പോകുന്ന പാസേജ് ഉണ്ട്, അതിൽ സ്റ്റോണ്, യൂറിട്രൽ സ്റ്റോൺ അല്ലെങ്കിൽ പറയും യൂറിത്രൽ സ്റ്റോൺ, ഇതിലെല്ലാം സ്റ്റോൺ കല്ല് വരുമ്പോഴാണ്, ചെറിയ കല്ലുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഹെമച്ചൂറിയ എന്ന് പറയും, മൂത്രത്തിൽ രക്തം കാണും. ഇത് കൂടാതെ യൂറിനറി ഇൻഫെക്ഷൻ നല്ല കഠിനമായിട്ടുള്ള ആളുകളിലും മൂത്രത്തിൽ രക്തം കാണാറുണ്ട്. അതുകൂടാതെ തന്നെ സ്ഥിരമായി ഒത്തിരി നാൾ നിൽക്കുന്ന മൂത്രത്തിൽ ഇങ്ങനെ രക്തം കാണുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആവാൻ വളരെ ചെറിയൊരു സാധ്യത ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇനി രണ്ടാമത് പിങ്ക് കളറിപ്പോൾ രക്തം, നമ്മളിപ്പോൾ ബീട്രൂട്ടൊക്കെ കഴിക്കുവാണ്, ബീട്രൂട്ട് കഴിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് മൂത്രം പിങ്ക് കളറിപ്പോൾ, അത് നോർമലാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് രക്തമല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. രക്തം വന്നാൽ റെഡ് കളറിൽ തന്നെ കാണും, രക്തത്തിൻ്റെ കളറിൽ തന്നെ കാണുവാണെങ്കിലാണ് നമ്മൾ സാധാരണ അത് റെഡ് കളർ എന്ന് പറയും. പിന്നെ നമുക്ക് മൂത്രം നല്ല മഞ്ഞ കളർ, അതുപോലെ തന്നെ നല്ല പസ് പോലെ കാണാൻ പറ്റും, പഴുപ്പ് പോലെ കാണാൻ പറ്റും. അത് നമുക്കറിയാം, മൂത്ര പഴുപ്പ് കാണാൻ പറ്റും, അതുപോലെ കിഡ്നിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലൊക്കെ ഈ രീതിയിലാണ് കാണുന്നത്. പിന്നുള്ളത് മൂത്രം നല്ല മഞ്ഞ കളറിൽ വരാറുണ്ട്. സാധാരണ നമ്മൾ വെള്ള കളറിൽ പോവും, നല്ല ഡാർക്കായിട്ട് മഞ്ഞ പോവുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം കറക്റ്റല്ല, ഡീഹൈഡ്രേഷൻ ഉണ്ടെന്ന് ആണ് അതിനകത്ത് പറയുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പറ്റുന്നത് ബ്രൗൺ കളറിലൊക്കെ പോകാറുണ്ട്. ബ്രൗൺ കളറിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും വീഴുകയോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കൊക്കെ സംഭവിച്ചതിന് ശേഷം നല്ലവണ്ണം മസിൽ ബ്രേക്ക് ഡൗൺ ആയി, മസിലെല്ലാം പൊടിഞ്ഞ രീതിയിലോ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മൂത്രത്തിലൂടെ പോകുന്ന മയോഗ്ലോബിൻ എന്നുള്ളൊരു കാരണമാണ് ബ്രൗൺ കളറിൽ പോകുന്നത്. അപ്പോൾ അതൊരു വലിയ ഡേഞ്ചറസ് കണ്ടീഷനാണ്, റാബ്ഡോമയാലിസ് എന്നൊക്കെ പറഞ്ഞൊരു കണ്ടീഷനാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ് എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ബ്രൗൺ കളറിൽ മൂത്രം പോവുകയാണെങ്കിൽ. ഡാർക്ക് യെലോ നല്ല പോവുകയാണെങ്കിൽ അത് ജോണ്ടീസ് ആവാൻ സാധ്യതയുണ്ട്, മഞ്ഞപ്പിത്തം ആവാൻ വളരെ സാധ്യതയുണ്ട്. നല്ലവണ്ണം ഡാർക്ക് കളറിലെ മഞ്ഞയായിട്ട് പോവുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം ആവാൻ സാധ്യതയുണ്ട്. വൈറ്റ് കളറിൽ പോകാറുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരിലൊക്കെ, പയൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിലൊക്കെ, അതുപോലെ ഇതുപോലെ വൈറ്റ് കളറിലൊക്കെ പോകാറുണ്ട്. വളരെ റെയറായിട്ട് പർപ്പിൾ കളറിൽ യൂറിൻ പോകാറുണ്ട്. ഇത് മെയിനായിട്ട് കാണുന്നത് യൂറിൻ കത്തിയിട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി, കത്തിയിട്ടിട്ടവരിൽ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് വരുന്നതാണ് പർപ്പിൾ യൂറിൻ ബാഗ് സിൻഡ്രോം എന്നൊക്കെ പറയും, പർപ്പിൾ കളറിൽ പോവും. പിന്നെ ക്ലിയറായിട്ട് നോർമലായിട്ട് സാധാരണ വെള്ളം പോലെയും ചെറിയ മഞ്ഞയിൽ പോകുന്നതാണ് നോർമൽ കളർ എന്ന് മനസ്സിലാക്കുക. നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് കുറച്ചുകൂടെ മഞ്ഞയായിട്ടിരിക്കും. ബാക്കി എല്ലാ കണ്ടീഷനും ഞാൻ പറയും. ഇനി മൂത്രം വളരെ കുറയുവാണ്, ഒരു ദിവസം നമ്മൾ സാധാരണ നാലോ അഞ്ചോ പ്രാവശ്യം മൂത്രം ഒഴിക്കുക, അതിന് പകരം ഒരു വട്ടം രണ്ട് വട്ടം ഒക്കെ കുറയ്ക്കുന്നെങ്കിൽ രണ്ട് കാരണമാണ്. ഒന്ന്, നമ്മൾ കുടിക്കുന്ന വെള്ളം കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ കിഡ്നി യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഒലികൂറിയ എന്നുള്ള കണ്ടീഷനാണ്, ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിഡ്നിയും അതുപോലെ മറ്റു കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കേണ്ട. ചിലപ്പോൾ മൂത്രത്തിലൂടെ നല്ല പത പോവും, പത പോകുന്നത് നോർമലായിട്ട് വരാം, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആൽബുമിൻ പോകുന്നുണ്ടെങ്കിൽ വരാം. ഡയബറ്റീസ് ഉള്ളവരിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു കാരണമായിട്ട് വരാറുണ്ട്. പ്രധാനമായിട്ടും ഡയബറ്റീസ് കൺട്രോൾ ആവാത്തവർക്ക് ഈ കിഡ്നിയിലൂടെ മൂത്രത്തിലൂടെ ഈ ആൽബുമിൻ പോകാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കും. ചില ആൾക്കാർക്ക് രാത്രികളിൽ മൂത്രം വളരെ കൂടുതലായിട്ട് കാണും, രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വ്യക്തികളുണ്ടാവും. അത് പ്രധാനമായിട്ടും പ്രമേഹം കൺട്രോൾ ആയില്ലെങ്കിലുള്ളവർക്കുണ്ടാവാം. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ളവരിൽ, BPH പോലുള്ള അസുഖമുള്ളവരിലും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നും. മൂത്രം കംപ്ലീറ്റ് ആവാത്തതുപോലെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരിലും രാത്രി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും, ഇടയ്ക്ക് കുറച്ച് നേരം മൂത്രം ഒഴിക്കും, പിന്നെ അതിന് ശേഷം പൂർണ്ണമായി പോകാതെ വീണ്ടും പോകുന്ന പോലെ തോന്നുന്നതൊക്കെ ഈ ഒരു കാരണമാണ്. യൂറിനറി അർജൻസി എന്നൊരു കണ്ടീഷനുണ്ട്, നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റാത്തത്. അത് പ്രധാനമായിട്ടും ഡയബറ്റിക്കിലാണ് ഈ പ്രത്യേകം കാണുന്നത്. മറ്റ് അസുഖങ്ങളുണ്ട്, എന്നാലും പ്രമേഹത്തിലാണ് ഇത് പ്രധാനമായിട്ടും കാണുന്നത്. പ്രമേഹം കൺട്രോളിലാണ് ഈ പ്രശ്നം കാണാറില്ല, കൺട്രോൾ ആവാത്ത വ്യക്തികളിലാണ് ഇത് കൂടുതലും കാണുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്നതും കൂടുതലും പ്രമേഹമുള്ളവരിലാണ്. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരിലും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെ ഒഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ ഒരു 25 kg 1 L വെള്ളം എന്നുള്ള രീതിയിൽ നല്ലോണം വെള്ളം കുടിക്കാനാണ്. നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന മാലിന്യങ്ങൾ പുറത്തു പോകണമെങ്കിൽ കിഡ്നി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂറിൻ പോകേണ്ടതാണ്. ഇനി യൂറിൻ്റെ കളർ നോക്കി നമുക്ക് നേരത്തെ അസുഖങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിയും. ഒരു ഡോക്ടറോട് കണ്ട് ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു നിഗമനത്തിലെത്തുക, ഒരു ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രമാണ്. കാരണം പല MBBS ഡോക്ടേഴ്സും അതുപോലെ നേഴ്സസും ഇത് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്,
ഈ യൂറിൻ്റെ കളർ വെച്ച് എന്തൊക്കെയാണ് നമുക്ക് അസുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.